نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرني رايا സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, സംഘടന സംഘകുടുംബത്തിലെ നേതാക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നീണ്ട 50 വർഷം മുസ്ലിം ഉമ്മത്തിന് ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസം നൽകാനും സംസ്കാര സമ്പന്നരും പ്രഗത്ഭരുമായ ധാരാളം ഉലമാഇനെ വാർത്തെടുക്കാനും നിരവധി അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കാനും പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം വളരെ കർക്കശമായി നിലനിർത്തി പ്രചരിപ്പിക്കാനും വലിയ സേവനം ചെയ്തിട്ടുള്ള മഹത്തായ ജാമിഅ സഅദിയ, അതിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനം വരുന്ന ഡിസംബർ 27, 28, 29 തീയതികളിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി ഈ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ലീഡർമാരെ, നമ്മുടെ സംഘടന നേതാക്കളെ വിളിച്ചു വരുത്തി മഹാന്മാരായ സയ്യിദന്മാരുടെയും പ്രഗത്ഭരായ ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു സംഗമം, അതിൻ്റെ ഒരു പ്രഥമഘട്ടം എന്ന നിലക്ക് സംഘടിപ്പിച്ചതാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംരംഭവും ഇൻഷാ അല്ലാഹ് ഗോൾഡൻ ജൂബിലിയുടെ ഓരോ കാൽവെപ്പുകളും നമുക്കും ഇതിനെല്ലാം അടിസ്ഥാനപരമായി പ്രവർത്തിച്ച് ഇവിടെ ജാമിഅ സഅദിയ സ്ഥാപിച്ചു തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട താജുൽ ഉലമ, നൂറുൽ ഉലമ, ഖദ്ദസല്ലാഹു സർഹുമൽ അസീസ് തുടങ്ങിയവർ ഇതിൻ്റെ ആദ്യകാല സഹായിയായ കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി മുതൽക്ക് എല്ലാ സഹകാരികൾക്കും സഹായികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും നമുക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധം ഇത് ഉയർത്തി വളർത്തി നമുക്ക് കാണിച്ചു തീർമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത്
മനുഷ്യരെ സൃഷ്ടിക്കുകയും ആ മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ നിർദ്ദേശം നൽകാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് കുറേയേറെ നേതാക്കളായി ഒരുപാട് മഹത്വങ്ങളും സ്ഥാനങ്ങളും പവിത്രതകളും വിശേഷണങ്ങളും നൽകി നിയോഗിക്കുകയും ചെയ്തു. അവരാണ് മഹാന്മാരായ അമ്പിയ. 40 വർഷം വളരെ സ്തുത്യർഹമായ വളരെയേറെ ഉന്നതമായ സ്വഭാവത്തിൽ ജീവിക്കുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംസ്കാര സമ്പന്നരാക്കാനും അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരെ ശബ്ദിക്കാനും പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്താനും സർവജനങ്ങൾക്കും നന്മകൾ വാരി വിതറാനുമാണ് അമ്പിയാക്കൾ ശ്രമിച്ചിട്ടുള്ളത്. അതിന് അവർ എല്ലാ മനുഷ്യരുടെയും മനസ്സ് ഏകനായ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. وَمَنْ أَحْسَنُ قَوْلًا مِمَّنْ دَعَا إِلَى اللَّهِ وَعَمِلَ صَالِحًا وَقَالَ إِنَّنِي مِنَ الْمُسْلِمِينَ الله ولیک ക്ഷണിച്ച വരാണ് എല്ലാ അംബിയാക്കും. അവരെല്ലാം അങ്ങനെ ഒരു പ്രബോധന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ പ്രാഗൽഭ്യമുള്ളവരും അല്ലാഹു അതേ നിലക്ക് അവരെ തിരഞ്ഞെടുത്തവരും ആയിരുന്നു. അതിന് പരസമാപ്തി കുറിച്ചുകൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടത്. കുട്ടിക്കാലത്ത് തന്നെ പിതാവും മാതാവും മരണപ്പെട്ട സ്ഥിതിയിൽ വളർന്നു വന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന ചുറ്റുപാട് വളരെ മോശമായി. വളരെ പവിത്രമായ മക്കയിലാണ് ജനിച്ചതെങ്കിലും ആ മക്കയിലും പരിസരങ്ങളിലും നടമാടിയിരുന്നത് ഒരു നിലക്കും മനുഷ്യത്വമുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങളായി. സ്വന്തം പെൺകുട്ടികളെ തന്നെ ജീവനോടെ കുഴിച്ചുകൂടുന്നവരും മൂക്കറ്റം മദ്യപിച്ച് ഊത്താടി നടക്കുന്നവരും ഹറാമും ഹലാലുമില്ലാതെ ഏത് കാര്യങ്ങളും മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അക്രമകാരികളും വലിയ വാശിക്കാരും എപ്പോഴും വഴക്കടിക്കുന്നവരും തമ്മിലടിക്കുന്നവരുമായ ഒരു സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നപ്പോൾ ഒരു നേതൃത്വത്തിന് ആവശ്യമായ എല്ലാ മഹത്വങ്ങളും കുട്ടിക്കാലം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രകടമായി. لقد لبثت فيكم عمرا من قبله افلا تعقلون ഞാൻ നിങ്ങളിൽ 40 ഓളം വർഷം ജീവിച്ചു. എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നു? ഞാനൊരു അധ്യാപകന്റെയും സമീപത്ത് പോയി പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഏറ്റവും സുന്ദരമായ ആശയങ്ങൾ ബോധിത്തരുന്ന പരിശുദ്ധ ഖുർആൻ ഞാൻ ഇവിടെ ബോധിക്കേൽപ്പിക്കുമ്പോൾ എൻ്റെ മുൻകാല ജീവിതം പഠിച്ച നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ അല്ലാഹു തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെടുകയില്ലേ എന്ന് ചോദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുട്ടിക്കാലത്തെ അംബിയാക്കൾക്ക് നിർബന്ധമായ സവിശേഷതകൾ വളരെ വ്യക്തമായി പ്രകടമായി കണ്ടിരുന്നു. ഫവാജിബുൽ അമാന വസിദ്ഖുഹും വദിഫ്ലഹുൽ ഫതാന വമിസ്ലു ദാ തബ്ലീഗുഹും ലിമാ അതൌ വയസ്തഹീലു ളിദ്ദുഹാ കമാ റവൗ. മഹാന്മാരായ അമ്പിയാക്കൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷണങ്ങൾ
അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അമാനത്ത്. അമാനത്ത് ഉള്ളവർക്ക് മാത്രമേ ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിട്ടാത്തവരെ സംബന്ധിച്ച് ചതിയന്മാർ എന്നാണ് പറഞ്ഞു പറഞ്ഞത്. അമാനത്ത് കിട്ടുക. ഇപ്പൊ നിങ്ങളെല്ലാം നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. എന്നോട് ചൂടാവുന്നല്ല, സ്വന്തം ചൂടാവുന്ന, വെയിലുകൊണ്ട് ചൂടാവുക, ചൂടിൽ വാടിപ്പാടുകയാണ് ആളുകളൊക്കെ വാടിപ്പാടുകയാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങൾ ആരും ഇവിടെ വന്ന് ക്ഷീണിച്ച് ഉറക്കം തൂക്കണം എന്ന് മനസ്സിലാക്കി വന്നിട്ടില്ല. പക്ഷെ അറിയാതെ ക്ഷണിക്കാതെ ഉറക്കം വന്നു പോകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ അമാനത്ത് വിട്ടുന്നവരാണ്. അമാനത്ത് വിട്ടൽ എങ്ങനെയാണ്? തൊട്ടടുത്തുള്ള ആളുകളെ തിരിഞ്ഞു നോക്കി ഉറക്കം തൂക്കുന്നുണ്ടെങ്കിൽ വിളിച്ചു ഉണർത്തിക്കൊണ്ടാണ്. നമുക്ക് അമാനത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. ഞാനൊരു ചെറിയ ഒരു സാമ്പിള് പറഞ്ഞു. അമാനത്ത് എന്ന് പറയുന്നത് ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അമാനത്ത് കിട്ടുന്നവർ അല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് അമാനത്തിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. എവിടെയും വേണം അമാനത്ത്. ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർക്കും അമാനത്ത്, അഥവാ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാതിരിക്കണം. അതിന് നല്ല ത്യാഗസന്നദ്ധത വേണം, അതിന് നല്ല ഇഖ്ലാസ് വേണം. ഏതൊരു വിഷയത്തിനും ആവേശമുണ്ടാകണമെങ്കിൽ, ഏതൊരു വിഷയത്തിനും ഉത്സാഹമുണ്ടാകണമെങ്കിൽ, ഏതൊരു വിഷയത്തിലും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറ്റം നടത്തണമെങ്കിൽ ആദ്യമായി നമുക്ക് വിഷയത്തെ സംബന്ധിച്ച് നല്ല ബോധമുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് പ്രവർത്തനത്തിൽ ഇഖ്ലാസുണ്ടാകുക. ഇഖ്ലാസില്ലാത്ത പ്രവർത്തനങ്ങൾ ആത്മാവില്ലാത്ത ജഡങ്ങളെപ്പോലെയാണ്. ആത്മാവില്ലാത്ത ജഡങ്ങൾ അതുകൊണ്ട് ഉപകാരമില്ലെന്ന് മാത്രമല്ല, ആത്മാവില്ലാത്ത ജഡങ്ങൾ ചീഞ്ഞ് നാറി മറ്റുള്ളവർക്ക് ശല്യം വരും. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മളൊരു കമ്മിറ്റി മീറ്റിംഗ് ചേരുകയാണെങ്കിൽ അതിന് കോറന്തകയാൻ 10 ആളുകൾ വേണം. 9 ആളുകൾ വളരെ പ്രയാസപ്പെട്ട് വന്നു, 10-ാമത്തെ ആൾ എത്തിയില്ല. ഈ 10-ാമത്തെ ആള് പണ്ട് തന്നെ മെമ്പറായി ഇല്ലെങ്കിൽ നമുക്ക് നല്ല സുഖമായി, 9-ാക്ക് യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ. ഈ 10-ാമത്തെ ആള് ആത്മാവില്ലാത്ത ജഡം പോലെ ആയതുകൊണ്ട് മറ്റുള്ളവരുടെ സമയം മുഴുവനും കളയുന്ന ആളായി. 9 ആളും വന്ന് വെറുതെ തിരിച്ചുപോയി. ഇതിന്റെ ഉത്തരവാദിത്വം ഈ പങ്കെടുക്കാത്ത വ്യക്തിക്കാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു നിക്കാഹ് നടക്കണമെങ്കിൽ അതിന് കോറം തികയണം. കോറം തികയാൻ ഒരു വലിയും ഒരു സൗജും 2 സാക്ഷികളും, അങ്ങനെ 4 ആളാണ് അതിന്റെ കോറം. 4 ആളില്ലാതെ കോറം തികയൂല. അപ്പോ നിക്കാഹിന് 4 സാക്ഷികളില്ലെങ്കിൽ നിക്കാഹ് മുടങ്ങിപ്പോയി. ഇതേപോലെ ഒരു ജുമഅ നടക്കണമെങ്കിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായമനുസരിച്ച് ആരെങ്കിലും പോരാ, ആ നാട്ടുകാരായ 40 ആളുകളാണ് അതിന്റെ കോറ. 39 ആള് വന്നു, അന്ന് ജുമാ നടക്കൂല, അനുസരിച്ച് നടക്കൂല. വേറെ ഏതെല്ലോ നാട്ടുകാർ വന്നു, അവരിതിന്റെ ജനറൽ ബോഡി അംഗങ്ങളല്ല, വേറെ ആരോ വന്നുകൊണ്ട് മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്കൊണ്ട് കോറം തരികയോ. അപ്പൊ 40 ആളുകൾ കിട്ടാത്ത കൊണ്ട് ഒരു ദിവസത്തെ ജുമാ മുടങ്ങി. 39 ആളും വന്നത് വെറുതെ. കോറന്തകയണമെങ്കിൽ ആദ്യം എന്ത് വേണോ, ഞാനീ ജുമാക്ക് പോയില്ലെങ്കിൽ എനിക്ക് ജുമാ കിട്ടൂല, അത് മാത്രമല്ല 39 ആക്കും കിട്ടൂല എന്ന ബോധം ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് ഈ 39 മാത്രാവൂല, 40 ആളുകളെ ജുമാ നടക്കുമ്പോ ചിലപ്പോ 400 ആളുകൾ നമുക്ക് കോറത്തിന് എണ്ണത്തിന് പറ്റൂലെങ്കിലും ജുമാക്ക് പങ്കെടുക്കുന്നവരുണ്ടാകും, അവരെ ജുമയും കൂടി ഇല്ലാതെയോ. അപ്പൊ ഒരുപാട് ആളുകളെ ജുമാ 40 ആളെ കോറം തികയാത്തതുകൊണ്ട് ജുമാ നിർത്തേണ്ടി വന്നാൽ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്ത് വേണം, നമ്മൾ ഏത് മീറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുക്കണം എന്ന ധാരണ.
പല ആളുകൾക്കും ഒരു സ്വഭാവമുണ്ട്, അതെന്താണ്? ഞാൻ പോയില്ലെങ്കിൽ അവരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഒരു ധാരണ. അവരെന്ത് തീരുമാനമെടുത്താലും നമ്മക്കയിൽ എതിർപ്പൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം തന്നെ രാജിവെച്ച് ഒഴിഞ്ഞുകളണം, കാരണം അവരെന്നെയായിക്കോട്ടെ, ഞാൻ വേണ്ടാത്ത. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഉത്തരവാദിത്വ ബോധം നമുക്ക് വേണം. എന്തിനും എതിരില്ലേ എന്ന് ചിലപ്പോ നമ്മൾ, പ്രത്യേകിച്ച് ഈ നേതാക്കളും ശ്രീയന്മാരാകുമ്പോ അവർക്ക് വേഗം ഇഷ്കാലുകൾ ഇങ്ങനെ വരും. സാധാരണക്കാർ കൂടുതൽ ഇഷ്കാലം എതിരുണ്ട്. ശരിയാണ്, എന്റെ എതിർ ശരിയായ എതിർ, അത് നിസ്കാരം കഥാകുന്നിടത്തിലും ഉണ്ട് എതിർ. അങ്ങനത്തെ എതിർ ആണെങ്കിൽ ഓക്കെ, അല്ലാതെ വെറുതെ എതിരാകരുത്. ഞാൻ പറഞ്ഞു വന്നത് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് നല്ല ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഉദാഹരണം പറയട്ടെ, ജാമിയ സാദിയ. ജാമിയ സാദിയ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം ഒരു കാസർഗോട്ടുകാർക്ക് മാത്രമുള്ള സ്ഥാപനം അല്ല, കാസർഗോഡുകാർ മാത്രം പഠിക്കുന്ന സ്ഥാപനമല്ല, മറിച്ച് കേരളത്തിലും കർണാടകയിലും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഇൽമു പഠിക്കുന്നു. അവർക്കെല്ലാവർക്കും, ഇപ്പോൾ പഠിക്കുന്നവർ, ഇനി പഠിക്കാൻ വരുന്നവർക്കും ഒക്കെ ഈ ജാമിഅ സാദിയ അതിന്റെ അന്തസ്സത്തെ കാത്തു സൂക്ഷിച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റവും കൂടുതലായി ഉള്ളത് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ, SYS-ന്റെ, SSF-ന്റെ, സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ, SMA-യുടെ പ്രവർത്തകർക്കാണ്. അത് നമ്മളുടെ മനസ്സിന് ശരിക്കും ഓർമ്മയാണ്. ചിലപ്പോൾ ജാമിഅ സാദിയയുടെ കമ്മിറ്റിയിൽ നാം ഉണ്ടാകണം എന്നില്ല. ഏതുപോലെ ജുമഅയുടെ കോറം തികയുന്ന സ്ഥലത്ത് 40 ആളുകൾ നാട്ടുകാരാകണം എന്ന് പറഞ്ഞല്ലോ. പലപ്പോഴും പല പള്ളിയിലെയും ഖതീബ് നാട്ടുകാരനായിട്ടില്ല, അന്യാട്ടുകാരൻ, മലപ്പുറത്തുകാരനായിട്ടുണ്ട് കാസർഗോട്ടെ ഖതീബ്. പക്ഷേ ഞാൻ ഇവിടുത്തെ 40 മെമ്പർ അല്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ ഖതീബ് ജുമാക്ക് വന്നില്ലെങ്കിൽ ജുമാ മുടങ്ങിപ്പോയി. അപ്പൊ ഖതീബിന് എനിക്കിവിടെ ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധം വേണം. ഇവിടുത്തെ 40 കോറം തികയാൻ മെമ്പറാകണം എന്നില്ല. ഇതുപോലെ ജാമിഅ സാദിയയുടെ കമ്മിറ്റി മെമ്പർ അല്ലല്ലോ ഞാൻ എന്ന് നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തകനും ചിന്തിക്കാൻ പാടില്ല. മറിച്ച് ജാമിഅ സാദിയയുടെ നന്മകൾ, അതിന്റെ ഉപകാരങ്ങൾ, അതിന്റെ മഹത്വങ്ങൾ, അതിൽ എനിക്കും അതിന്റെ പുരോഗതിക്കും നിലനിൽപ്പിനും ഭാഗവാക്കാകാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്ക് ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാനും സമാധാനിക്കാനും അവകാശം. സംഘടനാ പ്രവർത്തകർ എന്ന് പറയുന്നത് കുറെ ആളുകൾ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള തസ്തികയല്ല, സംഘടനാ നേതൃത്വവും സംഘടനാ പ്രവർത്തകവും. ആദരവും ബഹുമാനവും ഇന്നാ അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, യഥാർത്ഥ ആദരവ് എന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ ലഭിക്കുന്ന ആദരവാണ്. അത് തഖ്വയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവർക്കാണ്. പക്ഷേ നമ്മൾ തഖ്വയുള്ളവരാകുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സിൽ ഞാനൊരു ആദരിക്കപ്പെടുന്നവനാകണം, അല്ലെങ്കിൽ ഞാനൊരു ആദരിക്കപ്പെടേണ്ടവനാണ്, ഞാൻ ഒരു ബഹുമാനം ലഭിക്കേണ്ടവനാണ് എന്ന തോന്നൽ ഇല്ലാതെ സ്റ്റാറ്റസ് നടിക്കുന്നവൻ, അതുപോലെ സ്വയം തന്നെ അഹംഭാവമുള്ളവൻ, അത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത് താഴ്മയോടുകൂടെ ജീവിക്കുന്നവരെയാണ്. താഴ്മയോടുകൂടെ ജീവിക്കുന്നവർ, നേതാക്കൾ ഏറ്റവും വലിയ താഴ്മയുള്ളവരാകണം. ഏറ്റവും വലിയ താഴ്മയുള്ളവർ നേതാക്കളാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അല്ലാഹുവിന്റെ നിർദ്ദേശം, വഖ്ഫിദ് ജനാഹക ലിമനി തബഅക മിനൽ മുഅ്മിനീൻ, ഓ നബിയേ, തങ്ങളുടെ അനുയായികൾക്ക് തങ്ങൾ അവരോട് വളരെ താഴ്മയോടെ വളരെ ലാളിത്യത്തോടുകൂടെ തങ്ങൾ പ്രവർത്തിക്കണം.
ഒരിക്കലും ഒരു നേതാവ് അനുയായികളോട് വെറുപ്പൊടിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു നേതാവ് അനുയായികളോട് പരുഷമായി പെരുമാറാൻ പാടില്ല. ഒരിക്കലും ഒരു നേതാവ് ചൂടാകാൻ പാടില്ല. എന്തായിരുന്നാലും ചൂടാകാൻ പാടില്ല. നമ്മൾ വളരെ വിനയത്തോടെ താഴ്മയോടെ നമ്മുടെ പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നേറും. നിങ്ങൾ ആരും എന്നോട് അദബ് കേട് കാണിച്ചു എന്ന് തോന്നരുത്. സദസ്സിലുള്ള എല്ലാവരും എന്നെ എഴുന്നേറ്റ് നിന്ന് ഒരു സലാത്ത് ചൊല്ലിയാൽ ഒരു ബർക്കത്താണ്. നമ്മൾ ജനഗണ ചൊല്ലുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കാറുണ്ടല്ലോ, അപ്പൊ പിന്നെ സലാത്തിൽ ഏതായാലും എഴുന്നേറ്റ് നിൽക്കാനോ? സലാത്തുൻ അലാ നൂറിൽ വുജൂദി വആലിഹി വഅസ്ഹാബി ബദ്രിൻ സുമ്മ കുല്ലി സ്വഹാബതി. എപ്പോഴും നമ്മൾ നല്ല ആവേശമുള്ള, നല്ല താണിത്വമുള്ള, നല്ല ഓജസ്സും തേജസ്സുമുള്ള പ്രവർത്തകർ വിരുന്നോളി പ്രവർത്തകരാകണം. നേതാക്കൾ പ്രവർത്തകരാകണം. നേതാക്കൾ പ്രവർത്തകരായത് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് കഠിനാധ്വാനം ചെയ്യാൻ സഹാബത്ത് ഇറങ്ങി പ്രവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ സമയത്ത് വികാസ് എടുത്ത് ഹന്ദഖിലേക്ക് ഇടങ്ങി കീറിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, അനുയായികൾ പരാജയപ്പെട്ട കല്ല് അനുയായികൾ എല്ലാവരും കൂടി പോയി തട്ടി മുട്ടി ഇടിച്ച് പൊടിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചപ്പോ സഹാബത്തിന് ഒന്നും ഒരു കല്ല് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇറങ്ങിയിട്ട് പൊട്ടിക്കും ആ കല്ല് എന്ന് പറഞ്ഞ് ഇറങ്ങി അതിനെ ഒരു ഇടി ഇടിച്ചപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഫസാറത്ത് സീബൻ അഹിയല, അത് പൊട്ടിച്ചിതറിപ്പോയി. അപ്പൊ നേതാക്കൾ എന്ന് പറഞ്ഞാൽ വെറും തീരെ മുഷിയാതെ പ്രവർത്തനത്തിലൊന്നും ഇറങ്ങാതെ അങ്ങനെ നീങ്ങണം എന്നില്ല, മറിച്ച് ഏത് പ്രവർത്തനത്തിലും സന്നദ്ധരാകുന്ന നേതാക്കളാണ് വേണ്ടി വന്നാൽ. ഏത് കാര്യം കഴിയുന്ന കാര്യം കഴിയാത്ത കാര്യത്തിൽ പറയുകയില്ല. ഇപ്പോ നേതാവാണ് പെട്ടെന്ന് ഒരു സയ്യിദോ ഒരു ആലിമോ കൊണ്ട് വന്ന് ഒരു ഇളനീർ വറച്ചു കൊടുക്കണം, തെങ്ങുമുക്കാരി പരിചയമില്ല, അവൻ കയറാൻ പോണ്ട, കാരണം അറിയാത്ത പണി എടുക്കുന്നു. ഇതുപോലെ ലൈസൻസ് ഇല്ലാത്തവൻ കാറ് എടുത്ത് പോണ്ട. അപ്പോ ഓരോന്നിനും പറ്റുന്ന ആളുകൾ ഓരോരുത്തർക്കും കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അതിലേത് പ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരു നേതാവ് സന്നദ്ധനായിരിക്കണം. അത് സന്നദ്ധമാകും എപ്പോൾ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുകയും ഞാൻ എവിടെ പ്രവർത്തിക്കണം എന്നാൽ അതുകൊണ്ട് ഗുണമുണ്ട്, അതിന്റെ കർത്തവ്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ. ഇതായിരുന്നു മഹാനായ മരണപ്പെട്ടപ്പോൾ മഹാനവറുകൾ ഉടനെ സ്റ്റേജിൽ കയറി, എന്നിട്ട് അന്തും സലാത്തും ഒക്കെ ചൊല്ലിയിട്ടൊരു പ്രഭാഷണം. മഹാനവറുകൾ ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല, പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ക്ഷണിക്കണമെന്നൊന്നുമില്ല, ആവശ്യമുള്ള സ്ഥലത്ത് പ്രസംഗിക്കാൻ ക്ഷണിക്കണമെന്നൊന്നുമില്ല. നേതാവിന് തന്നെ സംഘാടന എന്നതിന് ഒരു കുഴപ്പമില്ല. മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ഗവർണറായ മുഗീറത്ത് ബിനു ശാം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി, അലൈക്കും ബിസ്സകീനതി വൽ വഖാർ, നിങ്ങൾ അച്ചടക്കത്തോടുകൂടെ എല്ലാവരും നിശബ്ദരായി അച്ചടക്കത്തോടെ ഇരിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇസ്തഗ്ഫൂലി അമീരിക്കും, ഈ ഗവർണർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം, മരണപ്പെട്ട ഈ മയ്യിത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അല്ലാഹുവിനോട് അഫുവിനെ തേടണം. ഫൈനഹു കാന യുഹിബ്ബുൽ അഫ്വ, അദ്ദേഹം വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്ന നേതാവായി. നേതാക്കൾക്കുണ്ടാകേണ്ട വലിയൊരു പ്രത്യേകതയാണ് മരിച്ചു കഴിഞ്ഞാലും അനുയായികൾ ഓർക്കുകയും അനുയായികൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ നേതാവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകണം. ആ സ്നേഹമുണ്ടാകണമെങ്കിൽ വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ള നേതാവായിരിക്കണം.
അതാണ് ഫൈന്നഹു കാന യുഹിബ്ബുൽ അഫ്വ മുഗീറത്തു ബിൻ ശബ്ർ റളിയല്ലാഹു അൻഹു വലിയ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്ന അമീറായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അമീറിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇതാ കുറഞ്ഞ സമയത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു നേതൃത്വത്തെ തെരഞ്ഞെടുത്ത് ഇവിടെ നിയോഗിക്കപ്പെടും അത് ഗവൺമെന്റ് നോക്കേണ്ട കാര്യമാണ് ഗവർണറായിട്ട് ആരെ നിശ്ചയിക്കണം അത് ഗവൺമെന്റ് നിശ്ചയിച്ചു തരും അതുവരെ നിങ്ങൾ ഒരു നേതാവില്ല എന്ന നിലക്ക് നിങ്ങൾ ബഹളം വെക്കുന്നവരാകരുത് നല്ല അച്ചടക്കത്തോടു കൂടെ ഇരിക്കണം എന്നിട്ട് മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരാളായിട്ട് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ എന്താണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബൈഅത്ത് നടത്തിയപ്പോൾ അവിടുന്ന് അവിടത്തോട് കരാർ നടത്തിയപ്പോൾ ആ കരാറിൽ പെട്ടതാണ് വൻ നുസ്ഹിലി കുല്ലി മുസ്ലിം എല്ലാ മുസ്ലിമീങ്ങൾക്കും നന്മ ഉദ്ദേശിച്ച് പ്രവർത്തിക്കണം എന്നത് ഞാനും നബിതങ്ങളും തമ്മിൽ നടത്തിയ കരാറാണ് ആ കരാർ പാലിക്കാൻ വേണ്ടി ഞാൻ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് നമ്മളൊക്കെ 100 പ്രതിജ്ഞയെടുക്കും പ്രതിജ്ഞയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കും എന്നിട്ട് ഇങ്ങനെ പ്രതിജ്ഞ എടുക്കും ഈ പ്രതിജ്ഞ ഇങ്ങനെ ചൊല്ലുമ്പോഴും മനസ്സിലുണ്ടാവില്ല പക്ഷേ ഓർമ്മ വേറെ എന്തല്ലോ വിഷയാണ് കാണാൻ ചായക്ക് കടി ഉണ്ടാവില്ല എന്നുള്ള ചിന്തയാണ് ആ രൂപത്തിൽ ഇങ്ങനെ കുറെ പ്രതിജ്ഞ എടുക്കും നമ്മൾ അതുകൊണ്ട് കാര്യമാവില്ല നമ്മളൊരു കാര്യത്തിൽ പ്രതിജ്ഞ എടുക്കുമ്പോൾ പറയുമ്പോൾ അതിൽ നല്ല ആത്മാർത്ഥത വേണം അമാനത്ത് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നേതൃത്വത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഉത്തരവാദിത്വം നിർവഹിക്കുക നമ്മൾ വളരെ ലോലമായ വളരെ ലോലമായ സ്വഭാവത്തിൽ പ്രത്യേകിച്ചും അനുയായികളോട് കൂടെയുള്ളവരോട് വളരെ ലോലമായ സ്വഭാവത്തിൽ പെരുമാറണം ഒരു നേതാവിനുണ്ടാകേണ്ട ഏറ്റവും വലിയ സവിശേഷതയാണ് നമ്മളെ ഒരാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മളതൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ അതിനു വേണ്ടി നമ്മൾ നിന്നു കൊടുക്കുകയും വേണം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിലെത്തിയിട്ട് സംഘാടകരെല്ലാം കൂടിയിട്ട് ഒരു സാല് വാങ്ങിക്കൊണ്ടു എന്ന് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വടക്കോട്ടാകുമ്പോൾ സാല് തട്ടി സാല് പുതുക്കാൻ വേണ്ടി ചിലപ്പോൾ അതിന് കുറേ ആളുകളൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ നാലാൾ കൂടി പുതുക്കണമെന്നൊക്കെ അത് അവർ പുതച്ചില്ലെങ്കിൽ തെപ്പൂട്ടാൻ വേണ്ടി ഏൽപ്പിച്ച കുട്ടികൾക്ക് തെപ്പൂട്ടാൻ സംഭവിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രതിഷേധത്തെക്കാൾ വലിയ പ്രതിഷേധമായിരിക്കും സാല് പുതുക്കണം കുറച്ചില്ലെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ തലയും ദായി നിന്ന് കൊടുക്കണം നമുക്ക് സാല ആവശ്യമില്ലെങ്കിലും അവിടെ നിന്ന് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് ആദരിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ആ ആദരവിന് നമുക്ക് ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ സഹിച്ചു നിന്ന് കൊടുക്കണം അതൊരു നേതാവ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പൊ താഴ്മയോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആദരവുകളൊന്നും സ്വീകരിക്കരുത് എന്ന് അതിന് അർത്ഥം ഇല്ല ആദരവുകളും അതുപോലെ പ്രവർത്തനങ്ങളൊക്കെ പടച്ചറബിന്റെ അടുക്കൽ മഖ്ബൂലാകുന്നത് നിയതനുസരിച്ചാണ് അഹമ്മദ് ബിനു ഖദ്ർ ബൈഹി റളിയല്ലാഹു അൻഹു ഒരു അതിഥിയെ സൽക്കരിച്ചിരുന്നു ആ അതിഥി വരുന്നു എന്ന വകയിൽ 71 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു അന്ന് ഇന്നത്തെ പോലെ ഈ ഡെക്കറേഷൻ ലൈറ്റുകൾ സ്വിച്ച് ഇടാനൊന്നും കഴിയില്ല അപ്പോ 71 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു വന്ന ആഗതനായ അതിഥി ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഇതൊക്കെ എന്ന് തോന്നുന്നു അപ്പൊ അഹമ്മദ് ഇബ്നു ഖദ്ർ ബൈഹി റളിയല്ലാഹു അൻഹു എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കത്തിച്ചു വെച്ചത് മഹാനവുകൾ പറഞ്ഞു ഞാൻ പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ടാണ് ഇത് കത്തിച്ചു വെച്ചത് ഇനി പടച്ചവന്റെ പൊരുത്തം കരുതാതെ കത്തിച്ചു വെച്ച വല്ല മെഴുകുതിരിയും അക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് കെടുത്തിയാൽ കെട്ടുപോകും ഇഖ്ലാസില്ലാത്തതൊന്നും നിലനിൽക്കില്ല കെടുത്തിയാൽ കെട്ടുപോകും പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് ഞാൻ കത്തിച്ചു വെച്ച 71 മെഴുകുതിരിയിൽ ഒരൊറ്റ മെഴുകുതിരി കെടുത്താൻ നിങ്ങൾ കൊണ്ട് കഴിയൂല അദ്ദേഹം ഇറങ്ങി കുറേ ശ്രമിച്ചു നോക്കി ഒരൊറ്റ മെഴുകുതിരിയും കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അഹമ്മദ് ഇബ്നു ഖദ്ർ ബൈഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം അത്ഭുതസ്ഥിതനായി നിന്നു മഹാനവുകൾ പറഞ്ഞു എന്നാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം കാണണോ നിങ്ങൾക്ക് വരിയെന്ന് പറഞ്ഞു കൈപിടിച്ചിട്ട് അങ്ങകലെ ഒരു ക്രിസ്ത്യാനിയുടെ സമീപത്തേക്ക് ചെന്നു ആ ക്രിസ്ത്യാനി വലിയ പ്രമുഖനായ ക്രിസ്ത്യാനിയാണ് അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ ആ ക്രിസ്ത്യാനി ദൂരെ നിന്ന് അഹമ്മദ് ഇബ്നു ഖദ്ർ ബൈഹി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ എഴുന്നേറ്റ് വന്ന് കൈപിടിച്ച് ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോയി എത്തിയാൻ ചുരുക്കി പറയാൻ അങ്ങനെ ഇരുത്തിയിട്ട് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് അനുക്ഷണിച്ചു മഹാനവുകൾ പറഞ്ഞു ഇവിടുന്ന് ഇപ്പൊ നിന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് സ്വർഗത്തു നിന്ന് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നർത്ഥം വരുന്ന വാചകം പറഞ്ഞു
അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനെന്താ വേണ്ടത്, അതിന് നീ ഷഹാദത്ത് കലിമ വേണ്ടിയിട്ട് മുസ്ലിം ആയാൽ നമുക്ക് സ്വർഗത്തു നിന്ന് ഒന്നിച്ചു കഴിക്കാം, ഇവിടുന്ന് ഉദ്ഘാടനാക്കാം, അവിടുന്ന് നമുക്ക് സമാപനം വേണമെങ്കിൽ അങ്ങനെയാക്കാം. അപ്പൊ അദ്ദേഹം ഷഹാദത്ത് കലിമ വേണ്ടി മുസ്ലിമായി. എന്തിന്? അഹമ്മദ് ഇബ്നു ഖദർ റളിയ അള്ളാഹു അൻഹു കൂടെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിന് 70 പരിചാരകന്മാരുണ്ട്. ആ VVIP ആയ ക്രിസ്ത്യാനിക്ക് 70 ആളും മുസ്ലിമികളായി. തിരിച്ചു വന്ന് മഹാനവറിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കേൾക്കുകയാണ്, നിങ്ങൾ എന്റെ പൊരുത്തം കരുതി 71 മെഴുകുതിരി കത്തിച്ചു വെച്ചു ഒരു അതിഥിയെ ബഹുമാനിക്കാൻ. അതുകൊണ്ട് നിങ്ങളെ ബഹുമാനിച്ച് 71 ആളുകളുടെ മനസ്സിലുള്ള ഇരുട്ട് നീക്കി ഞാൻ ഈമാൻ കത്തിച്ചു വെച്ചു. ഇഖ്ലാസുള്ള അമലുകൾ അങ്ങനെയാണ്. ആത്മാർത്ഥത ഏതൊരാളുടെയും ഏത് പ്രവർത്തനത്തിലും ആത്മാർത്ഥത, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുക, അത് നേതാക്കൾക്ക് ആദ്യം വേണം. അപ്പോഴേ അനുയായികളിൽ അതിന്റെ ഗുണം ഫലിക്കുകയുള്ളൂ. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവില്ല. മുത്തനജ്ജിസായ വെള്ളം കൊണ്ട് ഒന്നും കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല. അപ്പൊ നേതാക്കളിൽ അനുയായികൾ ശരിക്കും ഇഖ്ലാസ് പ്രകടമായി കാണണം. അപ്പോഴാണ് അനുയായികൾക്ക് ആവേശം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആവേശം ഉണ്ടാവില്ല. നമ്മുടെ കുറ്റിയാടിക്ക് അടുത്ത് ഒരു ഖത്തർ പോകുന്ന ഒരു ആചാരണ്ട്, ഉറക്കാതിരിക്കാൻ വേണ്ടി ഒരു തമാശ. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉസ്താദെ പള്ളിയിലെ ഉസ്താദുമാർക്ക് നല്ല ആവേശത്തിൽ ഖുർആൻ ഓതുന്ന ആളായി. അയാൾ പറഞ്ഞു, വൈറിൽ മഖ്ബൂബി അലൈഹിം വലല്ലീൻ. ഇങ്ങനെ ഒരു ഇമാം ഓതിയാൽ ബാക്കിയുള്ളവരൊക്കെ ആമീൻ എന്ന് പറഞ്ഞു. നേരെ മറിച്ച് മൊയ്ലാരി, വൈറിൽ മഖ്ബൂബി അലൈഹിം വലല്ലീൻ ആമീൻ എന്ന് പറയുവാൻ. അപ്പൊ ബാക്കിയുള്ളവർ ആമീൻ എന്ന് പറയുവാൻ. ഈ നേതൃത്വത്തിന്റെ ആവേശം, ആ നേതൃത്വത്തിന്റെ ആവേശമാണ് ബേക്കിലുള്ളവർക്കും ആവേശം ഉണ്ടാക്കുക. അപ്പൊ നേതാക്കളായ ആളുകൾ നല്ല ആവേശത്തോടെ പ്രവർത്തന രംഗത്തുണ്ടാകണം. അപ്പൊ അതിനനുസരിച്ച് ബേക്കിലുള്ളവർക്കും നല്ല ആവേശം, ഇല്ലെങ്കിൽ ആവേശം ഉണ്ടാവില്ല. പ്രവർത്തന രംഗത്ത് സജീവമായി അനുയായികൾ മുന്നേറണമെങ്കിൽ നേതാക്കൾ സജീവമായി ഉണ്ടാകണം. ഉദാഹരണത്തിന് ജാമിയ സേവിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ വരുമ്പോൾ എനിക്കിപ്പോ ഒന്നിനും കഴിയൂലല്ലോ, ഞാനിപ്പോ എന്തിനാ അതിന്, അത് കുട്ടികളുടെ കൂടെ ആക്കുമല്ലോ. അങ്ങനെ നേതാക്കൾ വിചാരിക്കുക, ഞാനവിടെ പോയാൽ കൊറേ കുട്ടികൾ രംഗത്തുണ്ടാകും, SSFന്റെ കുട്ടികളൊക്കെ ഉണ്ടാകും, മുസ്ലിം ജമാഅത്തിന്റെ ആളുകളൊക്കെ രംഗത്തുണ്ടാവും, മുസ്ലിം ജമാഅത്തിന്റെ ആളുകളുണ്ടാവും, SVSന്റെ പ്രവർത്തകരൊക്കെ ഉണ്ടാവും, അതുപോലെ നമ്മുടെ ആരബികളൊക്കെ ഉണ്ടാവുമ്പോ ഉമറാക്കളൊക്കെ ഉണ്ടാവും, സയ്യിദന്മാരൊക്കെ ഉണ്ടാവുമ്പോ ബാക്കിയുള്ള എല്ലാ ഉമറാക്കളും വരും. അപ്പൊ ഞാനവിടെ പോയിട്ട് എന്താ ഇപ്പൊ കാര്യം എന്ന് ചിന്തിക്കരുത്. നമ്മൾ എല്ലാ വിഷയത്തിലും സജീവമായി നേതാക്കൾ ഉണ്ടാകണം. അപ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടി അതിൽ ആവേശം ഉണ്ടാവുക. ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഇന്നും നമ്മുടെ റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും ഒക്കെ അവരുടെ പ്രായകാലത്ത് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓരോ വിഷയത്തിലും പങ്കെടുത്തത്. നമുക്കതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം. നമ്മുടെ മഹനീയ നേതൃത്വം നമുക്ക് കാണിച്ചു തന്ന ആ വഴിയിൽ തന്നെ നമ്മൾ മുന്നേറണം എന്ന് ഈ സമയത്തുണ്ട് നീട്ടി ഞാൻ സംസാരിക്കുന്നു. അപ്പൊ അമാനത്ത് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതിൽ നമ്മുടെ മുൻപന്തിയിലാകും. നേതാക്കളിൽ നിന്ന് അനുയായികൾ പിരിഞ്ഞ് പിരിഞ്ഞു പോകും. എപ്പോ നേതാക്കൾ കടുത്ത മനസ്സിനിക്കാരായ നേതാക്കൾ ഒരിക്കലും കടുത്ത മനസ്സിനിക്കാരാകാൻ, വളരെ വിശാലമായ നല്ല വിട്ടുവീഴ്ചയുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾ പ്രവർത്തകരായി രംഗത്ത് വരും, ഒരുപാട് ആളുകൾ അനുയായികളായി രംഗത്ത് വരും. നമ്മളെപ്പോഴും ആക്ഷേപിക്കുന്നത് നമ്മളെ ആയിരിക്കും. എല്ലാവരും ഇങ്ങോട്ട് നോക്കാം. മനുഷ്യനെ ദുർബലനായി പടക്കപ്പെട്ടു, അതിൽ പെട്ടതാണ് ഏത് ക്ലാസ് പങ്കെടുക്കുമ്പോഴും ഒരു കാർ വന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ദൗർബല്യത്തിന്റെ ഭാഗമാണ്. സഹോദരന്മാര്, നമ്മൾ വളരെ ആലോചിച്ച് വിനയപൂർവം താഴ്മയോടെ
നല്ല വിശാലമായ മനസ്സോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു മഹത്വമായി തൗറാത്തിൽ വരെ പറഞ്ഞത് യസ്ബിഖു ഹിൽമുഹു ഗളബഹു എന്നാണ്. കോപത്തെ മറികടക്കുന്ന സഹനം. നന്നായി കോപിക്കേണ്ട രംഗായിരിക്കും, പക്ഷേ കോപിക്കൂല, അപ്പോൾ സഹിക്കും. ആ ലക്ഷണം ഉണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു യഹൂദികളിൽ വലിയ പ്രഗത്ഭനായിരുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുപിടിച്ച് കൊടുക്കാനുള്ള സംഖ്യയുടെ അവധി എത്തുന്നതിന് മുമ്പ് ഇപ്പൊ തരണം എന്ന് പറഞ്ഞു. അനീതിയാണ് അവൻ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ വാങ്ങിയാ കൊടുക്കാത്തവരാണെന്ന് ആരോപണവും പറഞ്ഞിരുന്നു അവൻ. അദ്ദേഹം അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടായിട്ടില്ല, തങ്ങൾ വളരെ കൂളായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചിട്ട് ഉമർ മുഖത്താബ് റളിയല്ലാഹു അൻഹു സഅദയെ നിന്നെ ഞാൻ ഈ വാൾ കൊണ്ട് വെട്ടി നുറുക്കിക്കളിയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ വാക്ക് ഉമറെ ആവശ്യമുള്ളത് പറഞ്ഞൂടെ, എന്നോട് പറയാ കൊടുക്കാനുള്ളതല്ലേ, ഏതായാലും ഇപ്പൊ തന്നെ ഉണ്ടെങ്കിലും കൊടുത്താളിയാ, അയാളോട് പറയാ കൊടുക്കാനുണ്ടെങ്കിലും ചോദിക്കണ്ടേ, ഇങ്ങനല്ലോ എന്ന് പറയാ. അതുപോലെ ഭീഷണി വേണോ എന്നാണ് ചോദിച്ചത്, ഭീഷണി വേണോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാനുള്ളത് കൊടുക്കുന്നതിന്റെ പുറമെ കൂടുതൽ കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പരിശുദ്ധമായ തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വചനമല്ലേ തൗറാത്തിലെ വചനം, ആ തൗറാത്തിൽ അവസാനം വരുന്ന നബിയെ സംബന്ധിച്ച് ആ കോപത്തെ മറികടക്കുന്ന സഹനമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബി എന്ന് പറഞ്ഞത് വ്യക്തമായി കണ്ടു എന്ന നിലക്കാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ എവിടെയും നേതാക്കൾ എപ്പോഴും വളരെ ലോലമായ വളരെ മൃദുലമായ സമീപന രീതിയുള്ളവരായി നിങ്ങൾ എളുപ്പം ചെയ്യണം, ഞെരുക്കം ചെയ്യരുത്. നിങ്ങൾ നോക്കുന്നു ഹലാലായ വിധത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ ദീൻ മറികടക്കാൻ വകുപ്പില്ല, അതേസമയത്ത് ഹലാലായ വിധത്തിൽ കഴിവിന്റെ പരമാവധി വിട്ടുവീഴ്ച മനസ്ഥിതിയോടുകൂടി നേതാക്കൾ പ്രവർത്തിക്കണം. മറ്റൊന്ന്, നമ്മൾ ഏത് പ്രവർത്തനവും നടത്തുമ്പോൾ അതിന്റെ മാനദണ്ഡം ഇസ്ലാമിക ശരീഅത്തായിരിക്കണം. നമ്മൾ ശരീഅത്തിനെതിരായി ഒന്നും നമ്മിൽ നിന്ന് വന്നു പോകരുത്. വേറൊരു വിഷയം, നമ്മളുടെ പിന്നിൽ കുറെ ആളുകളുണ്ട് എന്ന ധാരണ വേണം, ആ ധാരണ വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കുന്നു. ഒരു പൈലറ്റ് അദ്ദേഹം പ്ലെയിൻ പറപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ, ആ പ്ലെയിനിലുള്ള മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വം ഈ പൈലറ്റിനുണ്ട്. അവരുടെ എല്ലാം സുരക്ഷിതത്വവും പ്ലെയിനിന്റെ സുരക്ഷിതത്വവും ഈ പൈലറ്റിന്റെ കൈവശത്തിലാണ്. ഒരു കാർ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ആ കാറിൽ യാത്ര ചെയ്യുന്നവർക്കും കാറിനും ഡ്രൈവറായ അദ്ദേഹത്തിനും ഇനി അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കും അതിന്റെ ഡ്രൈവർക്കും ആ വണ്ടിക്കും ഇതിന്റെ പുറമെ വണ്ടിയിലൊന്നും അല്ലാതെ കാൽനടയായി യാത്ര പോകുന്നവർക്കും ആർക്കും അപകടമില്ലാതെ ഈ കാർ ഓടിക്കാൻ കഴിയും. അപ്പോഴാണ് ശരിയായ ഡ്രൈവർ. ചിലപ്പോ ചില സമയത്ത് ചവിട്ടി നിർത്തേണ്ടി വരും. അപ്പൊ പിന്നെ അയാള് അയാൾക്ക് ധൈര്യമില്ല, അയാൾക്ക് വണ്ടി ഓടിക്കാൻ ധൈര്യമില്ല എന്ന് വിവരമില്ലാത്തവൻ പറയും. പക്ഷെ അവിടെ റോങ്ങിൽ മറ്റവൻ വന്നാൽ ചിലപ്പോ ചവിട്ടി നിർത്തലാണ് ധൈര്യം. അതാ മനസ്സിലാക്കി നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം, എല്ലാറ്റിനും ഒരേപോലെ പ്രതികരിക്കണം, അങ്ങനെ പറ്റില്ല. അദ്ദേഹത്തിന് അയാളെ പിന്നിലുള്ള ആളുകളുടെ സുരക്ഷിതത്വവും ചിലപ്പോ റോങ്ങിൽ അങ്ങനെ ഇങ്ങോട്ട് വരുന്നവന്റെ സുരക്ഷിതത്വവും കൂടി വേണ്ടി ചെയ്യണം. ഓനല്ലേ റോങ്ങിൽ വന്നത് ഇടിക്കാൻ വേണ്ടി പോയാൽ രണ്ടു കൂട്ടർക്കും അപകടം, അവനല്ലേ റോങ്ങ് ചെയ്തത്, ഞാനല്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യമില്ല. അവൻ റോങ്ങിൽ വന്നു, നമ്മള് വേണമെങ്കിൽ റോഡും വന്ന് വെട്ടിച്ചിട്ട് സൈഡാക്കി നിർത്തിയിട്ട് അവനെ ചൂടനങ്ങ് പോയിക്കോട്ടെ എന്ന് ചെയ്യണം.
എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങോട്ട് തന്നെ വണ്ടി കൊണ്ടുവന്നിട്ട് ഓടിക്കാം. അതിനുള്ള തന്റെ ഇടം ഒരു ഡ്രൈവർ ഉണ്ടാകണം. വലിയ ഉത്തരവാദിത്തമാണ്. ഈ വണ്ടി ഒന്നും സംഭവിക്കാൻ പാടില്ല. മറുവശത്ത് ഇങ്ങോട്ട് വരുന്നവർക്കും സംഭവിക്കാൻ പാടില്ല. വഴിയാത്ര ചെയ്യുന്നവർ സംഭവിക്കാൻ പാടില്ല. വണ്ടിയിലുള്ളവർക്കൊന്നും പറ്റാൻ പാടില്ല. ഡ്രൈവർക്കൊന്നും പറ്റാൻ പാടില്ല. അങ്ങനെ വണ്ടി ഓടിക്കുന്നവനാണ് ഡ്രൈവർ. ഇതേപോലെ നമ്മളൊരു പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ ആ പ്രദേശത്ത് നമ്മളൊരു സംഘടന മാത്രമൊന്നും ഉണ്ടാകും. റോങ്ങിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. റോങ്ങിൽ വരുന്നവർ എത്രയോ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടു. ഓഫാക്കാൻ മറന്നു പോയിട്ട് സ്വകാര്യം പറയുന്ന ഒരു ക്ലിപ്പ്. അപ്പോ അങ്ങനത്തെ പല സംഗതികളുണ്ടാവും. അതൊന്നും നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു പെണ്ണാക്കാനൊന്നും പോയത്. നമ്മൾ നമ്മളുടെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മാന്യന്മാരായി തന്നെ പ്രവർത്തിക്കണം. അപ്പൊ റോങ്ങിൽ വരുന്നവൻ അവനല്ലേ റോങ് ചെയ്യുന്നത് എന്ന ധാരണ കണ്ടത്. അവൻ റോങ് ചെയ്താൽ തന്നെ ഒരു വണ്ടി അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നവൻ റോങ്ങിൽ വന്നാൽ നമ്മൾ പോയിട്ട് മുട്ടാൻ നിൽക്കരുത്, സൈഡാക്കും. എന്നാ എന്ത് സംഭവിക്കും? പുറത്തുള്ള ആളുകളൊക്കെ അയാൾ വളരെ പ്രയാസപ്പെട്ട് വണ്ടി വെട്ടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം കുഞ്ഞ എന്നെ എന്ന് മറ്റുള്ളവർ പറയും. അപ്പൊ ആ ഡ്രൈവർക്കും ആ വണ്ടിക്കാരനും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം ഉണ്ടാവും. നേരം റോങ്ങിൽ വളരെ സ്പീഡിലൊക്കെ പോയവനോ അവനങ്ങ് പോയിന്നല്ലാണ്ട് അവന് ആരും സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മക്ക് ചിലപ്പോ ശൈത്താൻ തോന്നിപ്പിക്കും അത്ര സ്പീഡിൽ അവൻ വന്നിട്ട് അതിനേക്കാണ് സ്പീഡിൽ ഞാനും പോയിട്ട് മുട്ടിയാൽ എന്താണെന്ന് തോന്നി. അത് വിവരക്കേടാണ്. തന്റെ ഇടവും ബുദ്ധിയുമുള്ള നേതൃത്വം അങ്ങനെയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ കരാർ നടത്തിയപ്പോൾ ആ കരാറിൽ വളരെയേറെ മാനസികമായി വിഷമം തോന്നിയ സഹാബത്തുണ്ടായിരുന്നു. പക്ഷേ ആ സഹാബത്തിനെ എല്ലാം വളർത്തിയെടുത്ത ഏറ്റവും വലിയ ഗുരുവര്യരും ഏറ്റവും ബുദ്ധിയുള്ളവരും ഏറ്റവും വലിയ നേതൃത്വവും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നേതൃത്വത്തെ എപ്പോഴും നമ്മൾ വലിയവരായി തന്നെ കാണണം. അവർ മനസ്സിലാക്കി അത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് കരുതണം. ചില ആളുകളുണ്ട് പെട്ടെന്ന് നേതൃത്വത്തെ കുറ്റം പറയും, നേതൃത്വത്തെ ആക്ഷേപം. അങ്ങനെയാണ്, കാരണം നമ്മൾ അതിന്റെ അപ്പുറം ഇപ്പുറം അറിയില്ല. അപ്പൊ വളരെ പെട്ടെന്ന് നമ്മൾ ആക്ഷേപിക്കും. അങ്ങനെയാകാൻ പാട്. നമ്മൾ നമ്മുടെ നേതൃത്വത്തെ നല്ല വിശ്വാസം നമുക്ക്. ഓരോ മനുഷ്യരും അവനവന്റെ ഉത്തരവാദിത്വം കുറിച്ച് ബോധമുള്ളതോടുകൂടി തന്നെ നാം സ്വീകരിക്കുന്ന ഒരു നേതൃത്വം, ആ നേതൃത്വത്തെ 100% നമ്മൾ അംഗീകരിക്കുകയും വിശ്വാസത്തിലെടുക്കുകയും വേണം, വിശ്വസിക്കുകയും വേണം. അല്ലാതെ ഇമാമത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബേക്കിൽ നിൽക്കുന്ന ആൾക്ക് സംശയം, നമ്മളൊക്കെ സജൂദ് ചെയ്യുമ്പോ ഇമാം എഴുന്നേറ്റ് പോവോ? ഇങ്ങനെയാണ് പിന്നെ ഇമാമോടുകൂടെ മണി കൈകെട്ടാൻ പറ്റും. ഇനി അനുയായികളും നേതാക്കളും വിശ്വസിക്കണം. അത് വിശ്വസിക്കാതെ എല്ലാവരും സംശയിച്ച് കടന്നാൽ സുബ്ഹാനല്ലാഹ്, ഇമാമിന് സംശയം. ഇമാമായിട്ട് കരുതിയിട്ട് ഞാൻ തക്ബീർ കെട്ടിയിട്ട് ആരും എന്നെ തുടർന്നില്ലെങ്കിലോ, പിന്നെ അയാൾക്കെപ്പെങ്കിലും ഇമാമായിട്ട് നിസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള അധിക സംശയമൊന്നും ഉണ്ടായിരുന്നു. ഒരൊത്ത സംശയം, ഈ തജസ്സുസ് അതിനും പോരുത്. ഈ ചുഴന്ന് അന്വേഷിക്കുക, അത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നു. മറിച്ച് എല്ലാവരെ പറ്റിയും നല്ലേ വിചാരിക്കുക, അതിന് യാതൊരു മുടക്കവുമില്ലല്ലോ. എല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കുക, വളരെ നല്ല കാര്യമാണ്. എല്ലാവരും നല്ലേ വിചാരിക്കുക. അങ്ങനെ നല്ല വിചാരത്തോടു കൂടി മറ്റൊന്നൊരു നേതൃത്വത്തിനുണ്ടാകേണ്ട ഒരു കാര്യം, മറ്റൊരാള് വേറെ ഒരാളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞാൽ അതിന് ചെവി കൊടുക്കരുത്. ഉദാഹരണത്തിന് ഒരു കമ്മിറ്റി തന്നെ ഉള്ള ചെയർമാന്റെ കുറ്റം കൺവീനർ പറയുന്നു. എന്നാൽ ഈ കൺവീനർ പറഞ്ഞ കുറ്റം ഈ ചെയർമാന്റെ കുറ്റം പറയുമ്പോ ഫിനാൻസ് സെക്രട്ടറി ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകരുത്. അയാള് പറയണ്ട, അതായത് അയാൾക്ക് നേരമില്ലാത്തതുകൊണ്ടായിരിക്കും, നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ നന്നായി സജീവമായി പ്രവർത്തിച്ചോളി, നമ്മൾ വൃത്തിച്ചതിന്റെ കൂലി നമുക്ക് കൂലി, അയാൾ വൃത്തി അയാൾക്കല്ലേ കൂലി കിട്ടുക, നിങ്ങൾ തന്നെയാണ് അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ രാത്രി രണ്ടാവട്ടനെയായിരുന്നു മസലത്താക്കാൻ വേണ്ടി ഫോൺ ചെയ്യും. അപ്പൊ ഒരാൾ പറയാണ് മറ്റേയാളെ സംബന്ധിച്ച് പറയുമ്പോ എന്നോട് പറയാണ്, നിങ്ങളുടെ വീട്ടിലെ ഒരു പരിപാടിക്ക് അന്ന് അയാളെ വീട്ടിൽ വേറൊരു പരിപാടി വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, അറ്റൊന്നും എന്നോട് പറയണ്ട, അങ്ങനത്തെ ഒന്നും എന്നോട് പറയണ്ട, നിങ്ങൾ നല്ല വിഷയം പറഞ്ഞാൽ മതി, എന്റെ വീട്ടിൽ എന്തും ഉണ്ടോ ഇല്ല ഉണ്ടായില്ല ഒന്നും വിഷയമല്ല. നമ്മള് നേതാക്കളെ പലപ്പോഴും ശൈത്താനും പറ്റിക്കും, ശൈത്താൻ സ്വാധീനിക്കുന്നവരും പറ്റിക്കും. സഹായത്തോടു കൂടി അല്ലാതെ
അപ്പൊ എന്ത് ചെയ്യുന്നു ശൈത്താൻ മനുഷ്യന്മാരുടെ മനസ്സിൽ വേണ്ടാത്ത പോലെ തോന്നിച്ചു, എന്നിട്ട് തമ്മെ തെറ്റിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. നേതാക്കൾ വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പ്രസംഗകൻ ഒരു വല്ലാതെ ശ്രദ്ധിക്കണം. പ്രസംഗിക്കാൻ പോകുമ്പോ നമ്മളെ കൂട്ടാൻ വന്ന ആൾക്കാരുണ്ടാവും, ഈ കൂട്ടാൻ വന്നവർ ചിലപ്പോ എന്തെങ്കിലും നമ്മളെ നന്നായിട്ട് പീറ്റേമ കയറ്റിയിട്ട് അവിടെ അവിടെ ഉള്ള കുറെ സംഗതി പറയും, അതൊക്കെ അപ്പാട് വിശ്വസിച്ചിട്ട് പോയി പ്രസംഗിക്കും. കാരണം ഈ വന്നവന് വെറുപ്പുള്ളോ എനിക്ക് രണ്ട് കിട്ടട്ടെ എന്ന് അവന്റെ മനസ്സിലുണ്ടാവും. ഇവിടെ ദീനു അനക്കണമെന്നും അവന്റെ മനസ്സിലുണ്ടാവില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം, നമ്മളെ ആവശ്യമുള്ളതേ പറയാം. ഇവൻ പറഞ്ഞു കപ്പാട് വിശ്വസിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതുപോലെ നേതാക്കളുടെ അടുത്ത് പലപ്പോഴും നമ്മളെ സംഘടനാ പ്രവർത്തകരാണെന്നൊക്കെ പറഞ്ഞ് സജീവമായി, ചിലപ്പോ സജീവമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇവർക്ക് അക്കലുണ്ടാവില്ല. ഈ സുഹാക്കളോട് സ്വഹബത്ത് കെട്ടരുതെന്ന് ബഹുമാനപ്പെട്ട അലിയും സൈനുല്ലാബിദീൻ റളിയല്ലാഹു പ്രത്യേകം വസീയത്ത് ചെയ്തതാണ്. സൈൻ റളിയല്ലാഹുവിന്റെ മകൻ എന്താ കാരണം പറഞ്ഞത്? കാരണം പറഞ്ഞ ഗുണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന എല്ലാം ദോഷമായിരിക്കും. അത് ഈ സുഹാക്കളോട് സ്വഹബത്ത് കിട്ടിയാണ്ടാകുന്ന ഒരു ദോഷം. അത് നല്ല നല്ല ഉപകാരം ചെയ്യുന്നത് മുഴുവൻ ഉപദ്രവം. അപ്പൊ അത്തരം ചില ആളുകൾ നമ്മളെ ചവിട്ടിൽ മന്ത്രിച്ചു മന്ത്രിച്ചേരുന്ന അനുസരിച്ച് നമ്മൾ പോയിട്ട് ചെയ്യരുത്. നമ്മൾ വളരെ ആലോചിച്ചിട്ട് ചെയ്യണം. ഓരോ ഒരാളെ പറ്റി പറഞ്ഞാൽ അല്ലെ, ഒരാളെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞാൽ അല്ലെ, നിങ്ങൾക്കെതിരാണ് നമുക്ക് പറയും, നമുക്കെതിരാ ആയിക്കോട്ടെ, നമുക്ക് എന്താ അവിടെ, നമുക്ക് അള്ളാഹുവിന്റെ ദീൻ കണ്ടുവരുന്നുണ്ടോ ഇല്ലേ നോക്കിയാൽ പോരെ, നമുക്കെതിരാ നമുക്ക് എന്താ അവിടെ. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാം. നിങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞു, ചിലർക്ക് അങ്ങനെ ഉണ്ട്, നിങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞു സാധ്യത ഒരു പരിപാടി വരാണ്ട് യാതൊരു നിർവാഹമില്ല. അലഹമില്ല, ആടെ പരിപാടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളല്ല ഈ തെറിയ അള്ളാന്റെ റസൂലിനെ പറഞ്ഞിട്ടുണ്ടോ, അമ്പിയാക്കളെ പറഞ്ഞിട്ടുണ്ടോ, ഔലിയാക്കളെ പറഞ്ഞിട്ടുണ്ടോ, അള്ളഹൻ പറഞ്ഞിട്ടുണ്ടോ, അള്ളഹാന്റെ ദീന് പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ചീത്ത പറഞ്ഞാൽ നമുക്ക് എന്തരാ. നമ്മളുടെ ചിന്തകൾ നമ്മുടെ വ്യക്തിപരമായ ചിന്തകളാകട്ടെ, മറിച്ച് ദീനിന്റെ ചിന്തയായിരിക്കണം. എവിടെയും ദീനിനെ അതെങ്ങനെ ബാധിക്കും, ദീനിനെ ബാധിക്കൂല്ലേ? അത് ഏത് രൂപത്തിൽ സംസാരിച്ചാൽ അല്ലെ, ഏത് രൂപത്തിൽ ഇടപെട്ടാൽ അത് വരയിക്കാൻ കഴിയും, ആ പ്രദേശത്ത് ഏത് രൂപത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയും, ഇങ്ങനെ ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ നേതാക്കൾക്ക് സാധിക്കും. അതിന് നമ്മൾ നല്ല താഴ്മയോടെ നല്ല വിശാലമായ മനസ്സോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മൾക്ക് നമ്മളെ വ്യക്തിപരമായ വിഷയത്തിന് വിഷയമായത് എല്ലാവരും നന്നാകണം, എല്ലാവരും നന്നാകണം, ആ ഒരു ചിന്തയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇനി ഏതെങ്കിലും പ്രവർത്തനത്തിൽ നല്ല വിജയം കൈവരിച്ചാൽ അതെന്റെ ഹിക്മത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ പ്രാണിത്വം കൊണ്ടാണ്, അങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല. കൊല്ലും പിന്നെ എന്തില്ല, ഇവിടെ അള്ളാഹു തആല നേരത്തെ തീരുമാനിച്ച വിഷയങ്ങൾ നടക്കുക, അല്ലാത്തതൊന്നും നടക്കൂല. അതുകൊണ്ട് എന്റെ കാരണം കൊണ്ട് ഞാനാണത് ശരിയാക്കിയത്, ഞാൻ പറഞ്ഞ പോലെയാണ് നടന്നത്, ഇങ്ങനത്തെ യാതൊരു ചിന്തയും ഒരു നേതാവിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അള്ളാഹു സഹായിച്ചാൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാബിറുഹും ഫിൽ അം, കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ച് ചെയ്യണം, സ്വന്തത്തിൽ തീരുമാനിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വിവരം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, അതിനേക്കാൾ ഇവരുള്ള ഒരാളെയും അള്ളാഹു പഠിച്ചിട്ടില്ല. എല്ലാവരുടെ അനുയായികളൊക്കെ കൂടി ആലോചിച്ച് തീരുമാനമെടുത്താൽ അനുയായികൾക്ക് പ്രവർത്തനരംഗത്ത് വളരെ സജീവതയുണ്ടാകും, ആവേശം ഉണ്ടാകും, അവർക്ക് വിഷയം ബോധ്യപ്പെടും, ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈദാ അസം തഫതവക്കൽ അലല്ലാഹ്, തീരുമാനമെടുത്താൽ അനുയായികളെന്റെ പിന്നിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊന്നും പ്രവർത്തിക്കണ്ട, അള്ളാഹുന്റെ മേൽ തവക്കുലാക്കിയിട്ട് പ്രവർത്തിച്ചാൽ മതി. ചിലപ്പോ തീരുമാനം പറഞ്ഞോ തന്നെ ചിലപ്പോൾ ബാലം വലിച്ചു. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി അർപ്പണം മുഴുവനും അള്ളാഹുവിലായിരിക്കും. അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തണം. ഞാൻ നീട്ടി സംസാരിക്കുന്ന ഇനിയും രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് പറയാനുള്ള ജാമിഅ സഅദിയുടെ ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ എല്ലാം ചുമലുകളിൽ വരും. ഭാരവാഹികൾ എന്നാണല്ലോ നേതാക്കളെ പറ്റി പറഞ്ഞില്ലേ, ഭാരം വഹിക്കുന്നവർ. ഞാൻ ഭാരവാഹിയാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഭാരം വഹിക്കാൻ തയ്യാറാണ്, ഭാരമുള്ളത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പിന്നെ ഭാരവാഹി അല്ലെങ്കിൽ നമുക്കൊക്കെ പേരിടേണ്ടത് എളുപ്പവാഹികൾ എന്നാകണം. ഭാരവാഹി നിന്ന് പോയിട്ട് എളുപ്പവാഹികൾ എന്നാക്കി പേര് മാറി, ഭാരം ഉള്ളത് വഹിക്കണം, അപ്പോഴാ ഭാരവാഹി. അപ്പൊ നല്ല നല്ല ഭാരം നമുക്ക് പല വിഷയത്തിലുണ്ടാവും, ആ ഭാരം വഹിക്കണം, ആ ഭാരം വഹിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും, സ്വന്തത്തിൽ പല നഷ്ടങ്ങളും ചിലപ്പോൾ നമുക്ക് സംഭവിച്ചു എന്ന് വരും. അതൊന്നും വിഷയാക്കരുത്. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് ത്യാഗത്തിനും സന്നദ്ധരാവുക. അപ്പോഴാണ് അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് അവന്റെ കാരുണ്യവും അവന്റെ മഗ്ഫിറത്തും ലഭിക്കുന്നത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. അള്ളാഹുവിന്റെ വൃത്തം ലക്ഷ്യം വെച്ച് ആരും കാണാനൊന്നുമല്ല,
ആരും കേൾക്കാനൊന്നുമല്ല. ചിലപ്പോ ചില ആളുകളുണ്ടല്ലോ സ്റ്റേജ് മേലെ വളണ്ടിയർ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, റോട്ട് മേലെ വളണ്ടിയർ ആണെങ്കിൽ ഞാനില്ല. അങ്ങനെ എന്താ സ്റ്റേജ് മേലെ വളണ്ടിയർ ആയാലും എല്ലാ ഫോട്ടോത്തിലും കൊടുക്കും, റോട്ട് മേലെ വളണ്ടിയർ ആയാലും ഒരു കാര്യവും കിട്ടൂല. റോട്ടും മേലെ വളണ്ടിയർക്കാണ് സ്റ്റേജ് വളണ്ടിയർക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം. ഏതുപോലെ ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ക്ലാസ് എടുക്കുന്ന ഉസ്താദിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദിനാണ്. കാരണം ഈ കുട്ടികൾ എന്ന് പറഞ്ഞാല് സുബ്ഹാന ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ നോക്കാറുണ്ട്, ഇവൻ ഉസ്താദേ ഇവനെന്നെ നോക്കി, മറ്റേ ഇവനെന്നെ രണ്ടു പ്രാവശ്യം നോക്കി, ഇതൊക്കെയാണ് കംപ്ലൈന്റ്. അങ്ങനെ കുട്ടികളെ പോറ്റി വളർത്തി അക്ഷരം പഠിപ്പിച്ചാൽ പിന്നെ ഏത് കിതാബ് ഉദാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ച അക്ഷരം കൊണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പൊ ഈ ഒന്നാം ക്ലാസ്സിലെ മല്യമിന് നല്ല അധ്വാനം ഉണ്ടാവും, അയാൾക്ക് നല്ല കൂലിയും പഠിച്ചുകൊണ്ടിരുന്ന് കിട്ടും. പിന്നെയോ റിയാ കാര്യമായിട്ടൊന്നും വരികയില്ല. അങ്ങനെ ഉണ്ടല്ലോ തസ്രീവ് അധികം കൈപിടിച്ച് പോകാൻ മുത്തല്ലിമയൊക്കെ പലപ്പോഴും മടിയാ. കാരണം ഇത് പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ ഞാൻ ഇതാ ഓന്നു വിചാരിക്കില്ല, മിഷ്കാത്ത കൈപിടിക്കുന്നല്ല അഭിമാന, കാരണം വലിയ കിതാബ് ഇങ്ങനെ എടുത്തിട്ട് കൈപിടിച്ച് പോകാലോ. ഇങ്ങനത്തെ ഒരു ധാരണയൊന്നും നമുക്ക് ഉണ്ടാകരുത്. നമ്മൾ ഫോട്ടോ വരാനല്ല, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാനായിരിക്കണം പ്രവർത്തനം. നേരെ മറിച്ച് ജ്ഞാനി അനാനീയത്ത് അതോടുകൂടിയുള്ള ഒരു പ്രവർത്തനം ആകരുത്. അപ്പൊ എന്തിനും ഏത് സേവനത്തിനും ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് കഴിയുന്നത് കഴിയാത്തതല്ല, കഴിയുന്ന ഏത് സേവനത്തിനും ഞാൻ ചെയ്യാം. അങ്ങനെ സേവന സന്നദ്ധതയോടുകൂടി നേതൃത്വം ഏറ്റെടുത്തവരുടെ ഉത്തരവാദിത്വം നിർവഹണമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിർത്തുക എന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പലപ്പോഴും സംഘടനാ പ്രവർത്തകർക്ക് ശൈത്താൻ തോന്നിപ്പിക്കുന്ന ഒരു രോഗം നമുക്കറിയാലോ, സംഘടനയ്ക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെച്ച് കഠിനാധ്വാനം ചെയ്ത ഒരു നിലക്ക് പറഞ്ഞ തുല്യതയില്ലാത്ത പണ്ഡിതനായിരുന്നു മർഹൂം നൂറുല്ലാഹുത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതേസമയത്ത് വളരെ മുമ്പ് തന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുത്തുയർത്തുന്നതിനും ഉസ്താദവർകൾ അതേ പരിശ്രമം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പരിശ്രമം ഒരു ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് സുൽത്താനുൽ ഉലമയുടെ ജീവിതം. നമുക്കറിയാം ഒരുപാട് സംഘടനയുടെ എല്ലാ തലപ്പത്തിലും സ്ഥാപനത്തിന്റെ എല്ലാ തലപ്പത്തിലും അവരൊക്കെ അങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട്. നമ്മുടെ ചില സംഘടനാ പ്രവർത്തകർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, സംഘടനയൊക്കെ ശരിയാകണം, സ്ഥാപനങ്ങളൊക്കെ ഒരു നമുക്കൊരു ഭാരമാണ്, ഇങ്ങനെ ഒരു ധാരണ. അവർ വളരെ വലിയ പിഴവിലാണ്. അവർ തരീഖ് തെറ്റിപ്പോയവരാണ്. സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സംഘടനയും വളർത്താൻ കഴിയില്ല. സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, ഉലമാ ഉണ്ടാവില്ല, നേതൃത്വം ഉണ്ടാവില്ല. ഈ സ്ഥാപനങ്ങളാണ് നമ്മുടെ സംഘടനകളെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്ന ബോധം സംഘടനാ പ്രവർത്തകർക്കുണ്ടാകും. അതേസമയത്ത് സ്ഥാപനത്തിന്റെ വക്താക്കൾക്ക് ഈ സംഘടനാ പ്രവർത്തകർ ഇല്ലെങ്കിൽ ഞങ്ങളെ സ്ഥാപനങ്ങളൊന്നും മുന്നോട്ട് പോകില്ല, പോകുന്നത് ഇവരുടെ അവിശ്രമ പരിശ്രമം കൊണ്ടാണ് വിദേശത്തും നാട്ടിലും എന്ന ബോധം നന്നായി സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ മനസ്സിലും ഉണ്ടാകണം. രണ്ടും ഒരേ സമയത്ത് ഒരുപോലെ മുന്നോട്ട് പോകേണ്ട രണ്ട് വിഷയങ്ങളാണ്. ഒരിക്കലും ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമല്ല, അതിനിടയിൽ വൈരുദ്ധ്യമില്ല, രണ്ടും ഒരേ സമയത്ത് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നിസ്കരിക്കുന്ന ധാരാളം ആളുകൾ വേണം, നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമും അതിനും ഒക്കെ വേണം, അതേസമയത്ത് നിസ്കരിക്കാനുള്ള പള്ളിയും വേണം. അതേപോലെ നമുക്ക് മദ്രസകൾ വേണം, മദ്രസയിൽ പഠിപ്പിക്കാനുള്ള പുസ്തകങ്ങളും വേണം, അതുപോലെ മദ്രസയിൽ പഠിക്കുന്ന വ്യക്തികളും വേണം. അപ്പൊ നമുക്ക് സ്ഥാപനങ്ങളൊക്കെ വേണം. സ്ഥാപനങ്ങളൊന്നും സംഘടനക്കെതിരാകരുത്. സംഘടന ഒരിക്കലും സ്ഥാപനത്തിന് വിരുദ്ധമായി ചിന്തിക്കരുത്, മറിച്ച് രണ്ടും പരസ്പരം ഒന്നിച്ച് നീങ്ങേണ്ട രണ്ട് ഭാഗങ്ങളാണ് സംഘടനയും സ്ഥാപനവും എന്ന് സാന്ദർഭികമായി ഉണർത്തി നമ്മുടെ ജില്ലയിലെ നേതാക്കൾ ഒരുമിച്ച് കൂടിയ സദസ്സായതുകൊണ്ട് ജാമിഅ സയ്യിദിയുടെ ഗോൾഡൻ ജൂബിലി ഗംഭീരമായി വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തകരാണ് എന്നും, അതുപോലെ നമ്മുടെ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഇവിടെ ഇപ്പൊ ഈ ജില്ലയിലുള്ള ആളുകളെ മാത്രം വിളിച്ചു കൂട്ടിയത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ജില്ലയൊന്നുമില്ല, ജില്ല എന്നൊക്കെ പറയുന്നത് ഈ രാഷ്ട്രീയക്കാര് വെച്ച വരയാണ്. ഇപ്പൊ നല്ല ബോധം കൊണ്ട് ചിലരുണ്ട് ജില്ലക്ക് വേണ്ടി മത്സരിക്കുന്നവർ, ജില്ലക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നവർ. എന്ത് ജില്ല? ഏതോ
ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വിഷമം വേണ്ട, ഞാൻ ജഹിലയുടെ ഇസ്മ ഫൈലായിരുന്നു പറയാൻ വിചാരിച്ചു, അത് പറഞ്ഞിപ്പോ മോശമുണ്ട, അതുകൊണ്ട് പറയുന്നില്ല. ഏതോ രാഷ്ട്രീയക്കാർ വരച്ച വരാം. എന്റെ കുട്ടിക്കാലത്ത് കാസർഗോഡ് ജില്ലയില്ല, കണ്ണൂർ ജില്ല മാത്രമേ. പിന്നെ രാഷ്ട്രീയക്കാർ ഒരു വരയും കൂടി വരച്ചിട്ട് കാസർഗോഡ് ജില്ല, അതിന്റെ മുമ്പ് മലപ്പുറം ജില്ലയില്ല, അത് വരച്ചപ്പോ പിന്നെ ഉണ്ടായതായത്. ആ വയനാട് ജില്ല എന്റെ കുട്ടിക്കാലത്തില്ല, അത് പിന്നെ വരച്ചപ്പോണ്ടായത്. ഈ ജില്ല എന്നൊക്കെ രാഷ്ട്രീയക്കാർ വരക്കുന്ന വരയാണ്. ആ വരയുടെ പേരിൽ നമ്മൾ മുഅ്മിനീങ്ങൾക്കിടയിൽ, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ ആ വകയിൽ വിവേചനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊരു സൗകര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ഭരണ സംവിധാനത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീൻ ഇന്ത്യ രാജ്യത്താകണം എന്നില്ല. ഏത് രാജ്യത്താണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും, അള്ളാഹുവിന്റെ ദീൻ എല്ലാ സ്ഥലത്തും ഒന്നാണ്. അവിടെ എല്ലാം നമ്മളെ കൊണ്ടുപോയിരുന്ന പ്രവർത്തനം നടത്തണം. എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ടുവരുന്ന സഹായം ചെയ്യും. കേരളത്തിൽ മാത്രം കുറെ സ്ഥാപനം, കർണാടകയിലൊന്നും ഇല്ല, അതങ്ങനല്ല. കർണാടകയിലും ധാരാളം സ്ഥാപനം, കർണാടകയിൽ മാത്രം പോരാ, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും വരണം. ഇന്ത്യയിൽ മാത്രം പോരാ, ഇന്ത്യയുടെ പുറത്തും വരണം. അതിന് നമ്മളെ കൊണ്ടുള്ള സേവനം ചെയ്യാൻ കഴിയുമോ, നമ്മൾ ചെയ്യണം. മഹാന്മാരായ സഹാബത്ത് മക്കത്തും മദീനത്തും മാത്രം മതി എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാവുക, നമ്മുടെ മുൻഗാമികൾ മുസ്ലിമീങ്ങളാവുക. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു പ്രദേശത്തിന്റെ പേരിലോ, ജില്ലയുടെ പേരിലോ, സ്റ്റേറ്റിന്റെ പേരിലോ ഒരു വിവേചനം അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലുള്ള ലീഡേഴ്സിനെ മാത്രമാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ജില്ല എന്ന പരാമർശം നടത്തിയത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജാമിയ സഹദിയെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രം സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല, മറിച്ച് എല്ലാ സ്ഥലങ്ങളിലുമുള്ള മുസ്ലിം ഉമ്മത്തിന് സേവനം ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മുടെ ഏതെല്ലാം സ്ഥാപനങ്ങൾ, നമ്മുടെ മുഹിമ്മത്ത് അങ്ങനെയാണ്, മദ്ഹർ അങ്ങനെയാണ്, ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള മറ്റു സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ വിവേചനമൊന്നുമില്ല. എല്ലാ സ്ഥാപനങ്ങളും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ളതാണ്. എല്ലാം പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടിയും കഴിവിന്റെ പരമാവധി സേവനങ്ങൾ അർപ്പിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഇതൊരു നിർദ്ദേശപ്രകാരമാണ്, ഇത് അവസാനം സദസ്യരെ നിർത്തി മഹദറത്തുൽ ബദറിയുടെ ബൈത്തോടെ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ്. അതുകൊണ്ട് ഇയാൾ നമ്മളിങ്ങനെ പോകാൻ നോക്കുമ്പോൾ എഴുന്നേറ്റ് നിർത്തിച്ച് കളഞ്ഞു നിങ്ങളായിരിക്കും തോന്നണ്ട, കിടക്ക നിർത്തിയതൊരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു, ഇപ്പൊ എനിക്ക് നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാത്ത് മാത്രം മതിയോ? ആയു വീടൊക്കെ കിടന്നു എനിക്ക് കാണാനൊന്നും അറിയില്ല. സലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി അസ്ഹാബി ബദ്രിൻ തുമ്മ كل الصحابتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابتي നല്ല ഇഖ്ലാസോടുകൂടെ നമ്മുടെ സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിമിത്തം നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ശക്തിപ്പെടുത്തണം. അതിനെല്ലാം അല്ലാഹു തആല എന്നിൽ നിന്ന് കബൂൽ ചെയ്ത് പ്രതിഫലം തരും എന്ന
ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا اللهم بردتم آخرم جدتون الله سعبنا അല്ലാഹു തആല ആ നിലക്ക് സേവനം ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ കൂട്ടാളികളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഖു ദഅവന അനിൽ ഹംദുബില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ